ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് കാറ്റയോൺസ്. നെക്സ്റ്റ് നമ്മൾ ഫോർത്ത് ഗ്രൂപ്പിലുള്ള നിക്കലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് നിക്കൽ ചെയ്യുക നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ, അമോണിയയുടെ ടെസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇൻ്റർ ഗ്രൂപ്പ് സെപ്പറേഷൻ ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മൾ ആദ്യം സൊല്യൂഷനിലേക്ക് എച്ച് സി എൽ ഒഴിക്കും, വീണ്ടും എച്ച് ടു എസ് പാസ് ചെയ്യും. സെക്കൻഡ് ഗ്രൂപ്പില്ല, തേർഡ് ഗ്രൂപ്പിൽ എച്ച് ടു എസ് ബോയിൽഡ് ഓഫ് ചെയ്ത് അമോണിയം ക്ലോറൈഡും അമോണിയം ഹൈഡ്രോക്സൈഡും ഒഴിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫോർത്ത് ഗ്രൂപ്പിൻ്റെ റിയേജൻ്റ് ആയിട്ടുള്ള എച്ച് ടു എസ് പാസ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു പ്രസിപ്പിറ്റേറ്റ് കിട്ടും. അപ്പോൾ കൊബാൾട്ടോ നിക്കലോ ആണെങ്കിൽ നമുക്ക് ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ് ആണ് കിട്ടുക. അപ്പോൾ ഇവിടെ നിക്കലായതുകൊണ്ട് നമുക്ക് എന്താണ്, ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ഇനി ഈ കിട്ടിയ പ്രസിപ്പിറ്റേറ്റിൽ നിന്ന് ഫോർത്ത് ഗ്രൂപ്പിൽ നമുക്ക് കൊബാൾട്ട് ഉണ്ട്, നിക്കലുണ്ട്, മാംഗനീസ് ഉണ്ട്, സിങ്ക് ഉണ്ട്. അപ്പോൾ അത് ഏതാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് കൺഫേം ചെയ്യണം. അപ്പോൾ ഇനി നിക്കലിൻ്റെ ടെസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫോർത്ത് ഗ്രൂപ്പിൽ കിട്ടിയ റെസിഡ്യൂവിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇറ്റ് ഷേക്കൺ വിത്ത് വെരി ഡൈല്യൂട്ട് എച്ച് സി എൽ. എച്ച് സി എല്ലിൽ ആഡ് ചെയ്തിട്ട് ഷേക്ക് ചെയ്യുമ്പം നമ്മൾ റെസിഡ്യൂ അതിൽ തന്നെ കിടക്കും, എന്ന് പറഞ്ഞാൽ ഡിസോൾവ് ചെയ്യില്ല. എ ബ്ലാക്ക് റെസിഡ്യൂ, ഫോർത്ത് ഗ്രൂപ്പിൽ നമുക്ക് കിട്ടിയ ബ്ലാക്ക് റെസിഡ്യൂ ആ സൊല്യൂഷനിൽ അങ്ങനെ തന്നെ നിൽക്കും. അപ്പം അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പ്രസൻസ് ഓഫ് നിക്കൽ ഓർ കൊബാൾട്ട് ആണ്. നമ്മൾ കൊബാൾട്ടിൻ്റെ കേസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ആ കിട്ടിയ പ്രസിപ്പിറ്റേറ്റിനെ ഡിസോൾഡ് ഇൻ അക്വാറീജിയ, അക്വാറീജിയ എന്ന് പറയുന്നത് എച്ച് സി എല്ലും നൈട്രിക് ആസിഡും ഇൻ ദ റേഷ്യോ ഓഫ് 3:1 റേഷ്യോയിൽ മിക്സ് ചെയ്ത സൊല്യൂഷനെയാണ് നമ്മൾ അക്വാറീജിയ എന്ന് പറയുക. ഡിസോൾവ് ചെയ്തിട്ട് നമ്മളൊരു ചൈന ഡിഷിൽ ഒഴിച്ച് ഇവാപ്പറേറ്റ് ചെയ്യുക. ഇവാപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു യെല്ലോ റെസിഡ്യൂ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, വിച്ച് ഇൻഡിക്കേറ്റ് ദ പ്രസൻസ് ഓഫ് നിക്കൽ 2+. ഇനി ഈ കിട്ടിയ പ്രസിപ്പിറ്റേറ്റിനെ നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുക. വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ട് അമോണിയം ക്ലോറൈഡും എക്സസ് അമോണിയം ഹൈഡ്രോക്സൈഡും ഡൈമീഥൈൽ ഗ്ലയോക്സൈം റിയേജൻറ്റും ആഡ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു റോസ് റെഡ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ഇതാണ് നിക്കലിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റ്. അപ്പം ഈ ഡൈമീഥൈൽ ഗ്ലയോക്സൈം ആഡ് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്നത് നിക്കൽ ഡൈമീഥൈൽ ഗ്ലയോക്സിമേറ്റ് ആണ്. ഇതിൻ്റെ പേര് നിക്കൽ ബിസ് ഡൈമീഥൈൽ ഗ്ലയോക്സിമേറ്റ്. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ തന്നിട്ടുണ്ട്, അതൊക്കെ ഒന്ന് നോക്കുക. അതിൻ്റെ റോസ് റെഡ് പ്രസിപ്പിറ്റേറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വിച്ച് കൺഫേം ദ പ്രസൻസ് ഓഫ് നിക്കൽ. ഇനി എങ്ങനെയാണ് റിയാക്ഷൻസ് എന്നൊക്കെ നോക്കാം. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫോർത്ത് ഗ്രൂപ്പിൽ തന്നെയുള്ള നിക്കലാണ്. നിക്കലിൻ്റെ സൊല്യൂഷൻ്റെ കളറാണിത്, ഒരു ലൈറ്റ് പച്ച കളർ. ഇതിൽ നിന്ന് അല്പം സൊല്യൂഷൻ എടുക്കുക. ഫോർത്ത് ഗ്രൂപ്പിൻ്റെ റിയേജൻറ്റ് നമ്മൾ പറഞ്ഞു എന്താണ്, എച്ച് ടു എസ് പാസ് ചെയ്യലാണ്. അപ്പോൾ എച്ച് ടു എസ് പാസ് ചെയ്ത് നോക്കാം. ചെറിയ മാറ്റം. അപ്പം നിക്കലിൻ്റെ സൊല്യൂഷനിലേക്ക് നമ്മൾ ഫോർത്ത് ഗ്രൂപ്പ് റിയേജൻ്റ് ആയിട്ടുള്ള എന്താണ് ഇത് എച്ച് ടു എസ് പാസ് ചെയ്തു. ഇനി ഇതിലുള്ള പ്രസിപ്പിറ്റേറ്റിനെ നമ്മൾ സെൻട്രിഫ്യൂഗ് ചെയ്തെടുക്കുക. താഴെ കിടക്കുന്നുണ്ട് പ്രസിപ്പിറ്റേറ്റ്, കാണുന്നുണ്ടോ? ഈ ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റിനെ നമ്മൾ സെൻട്രിഫ്യൂഗ് ചെയ്തെടുത്തു. ഇനി ദിസ് റെസിഡ്യൂ ഈസ് ഷെയ്ക്കൺ വിത്ത് വെരി ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ്. വെരി ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡിൽ ഡിസോൾവ് ചെയ്യുക. അപ്പോൾ വെരി ഡൈല്യൂട്ട് എച്ച് സി എല്ലിൽ ഡിസോൾവ് ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ്, 1 ml എച്ച് സി എല്ലിൽ എടുക്കുക, ഇതിലേക്ക് 4 ml വാട്ടർ ആഡ് ചെയ്യുക.
വെരി ഡൈലൂട്ട് എച്ച് സി എൽ വെച്ച് ഷെയ്ക്ക് ചെയ്താൽ പ്രസിപ്പിറ്റേറ്റ് ഡിസോൾവ് ആവില്ല എന്നാണ് നമ്മൾ പറയുന്നത്. കണ്ണുണ്ടോ പ്രസിപ്പിറ്റേറ്റ്? കണ്ണുണ്ടോ അല്ലേ? കറുപ്പ് ഡോട്ട്സ് ഇങ്ങനെ ഇടയിൽ കിടക്കുന്ന കണ്ണ്. അപ്പം നമ്മൾ ഫോർത്ത് ഗ്രൂപ്പ് റെസിഡ്യൂ വെരി ഡൈലൂട്ട് എച്ച് സി എൽ നമ്മൾ ഷെയ്ക്ക് ചെയ്തു. അപ്പം നമുക്ക് ബ്ലാക്ക് റെസിഡ്യൂ അതിൽ തന്നെ ഉണ്ട്. ബ്ലാക്ക് റെസിഡ്യൂ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കൊബാൾട്ടോ നിക്കലോ ആണ്. ഇനി ഈ റെസിഡ്യൂവിനെ നമ്മൾ സെൻട്രിഫ്യൂഗ് ചെയ്ത് അക്വാ റീജിയയിൽ, നേരത്തെ ചെയ്ത പോലെ തന്നെ അക്വാ റീജിയയിൽ ഡിസോൾവ് ചെയ്യിച്ചിട്ട് ആ കിട്ടുന്ന പ്രസിപ്പിറ്റേറ്റിൻ്റെ കളറാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് പ്രസിപ്പിറ്റേറ്റിനെ സെൻട്രിഫ്യൂഗ് ചെയ്തെടുക്കാം. അതാ നമ്മളെ പ്രസിപ്പിറ്റേറ്റ് താഴെ തന്നെ കിടക്കണ. ഈ പ്രസിപ്പിറ്റേറ്റിനെ എടുത്തിട്ട് ഇത് അക്വാ റീജിയയിൽ ഡിസോൾവ് ചെയ്ത് നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ചൈന ഡിഷിൽ ഇവാപറേറ്റ് ചെയ്യാം. അപ്പം അക്വാ റീജിയ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് എച്ച് സി എൽ, അതിൻ്റെ 1/3 കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡും. എന്ന് പറഞ്ഞാൽ എച്ച് സി എല്ലും നൈട്രിക് ആസിഡും 3:1 റേഷ്യോയിൽ. എക്വറേജി ഉണ്ടാക്കി ഇനി പ്രസിപ്പിറ്റേറ്റ് ഡിസോൾവ് ചെയ്തിട്ട് നമ്മൾ ചൈന ഡിഷിലേക്ക് ഒഴിച്ചു. ഇവാപറേറ്റ് ചെയ്യുമ്പം കിട്ടുന്ന പ്രസിപ്പിറ്റേറ്റിൻ്റെ കളറാണ് നമ്മൾ നോക്കേണ്ടത്. കണ്ടോ സൊല്യൂഷൻ തന്നെ യെല്ലോ കളറായി മാറി. നേരത്തെ നമ്മൾ കൊബാൾട്ട് ചെയ്തപ്പോൾ നമുക്ക് സൊല്യൂഷൻ ബ്ലൂ കളറായി മാറുന്നത് കണ്ടിരുന്നു. അതേപോലെ തന്നെയാണ് ഇവിടെ സൊല്യൂഷൻ യെല്ലോ കളറായിട്ട് മാറി. ഈ സൈഡിൽ ഇങ്ങനെ പ്രസിപ്പിറ്റേറ്റിൻ്റെ കളർ കാണുന്നുണ്ടോ? ഈ ചൈന ഡിഷിൻ്റെ ഈ സൈഡ് ഭാഗമൊക്കെ യെല്ലോ അങ്ങനെ കണ്ടില്ല. സൈഡൊക്കെ കണ്ടോ? വെളിച്ചെടുക്കും കേട്ടോ. സൈഡിൽ നമുക്ക് യെല്ലോ കളറുള്ള പ്രസിപ്പിറ്റേറ്റ് കാണുന്നില്ലേ? ഓക്കെ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രസിപ്പിറ്റേറ്റ് ഈസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. ഈ കിട്ടിയ യെല്ലോ പ്രസിപ്പിറ്റേറ്റിന് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുക. ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് മാറ്റി ഇനി ഇതിലേക്ക് അമോണിയം ക്ലോറൈഡും അമോണിയം ഹൈഡ്രോക്സൈഡും ഡൈമീഥൈൽ ഗ്ലയോക്സൈഡ് എന്ന് പറയുന്ന റിയേജൻറ്റും ആഡ് ചെയ്യുമ്പം നമുക്കൊരു റോസ് റെഡ് പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അത് നിക്കലിൻ്റെ കൺഫർമേറ്ററി ആണ്. അമോണിയം ക്ലോറൈഡ് ആഡ് ചെയ്തു, ഇനി അമോണിയം ഹൈഡ്രോക്സൈഡ്. അമോണിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്തു, ഇനി ഇതിലേക്ക് ഡൈമീഥൈൽ ഗ്ലയോക്സൈഡ്. ഇതാണ് ഡൈമീഥൈൽ ഗ്ലയോക്സൈഡ് എന്ന് പറയുന്ന റിയേജൻറ്. അതും കൂടെ ആഡ് ചെയ്യുമ്പം എന്താ സംഭവിക്കുന്നത് നോക്കാം. യെസ്, ഒരു റോസ് റെഡ് പ്രസിപ്പിറ്റേറ്റ്. ദിസ് ഇസ് കൺഫേംഡ് ദ പ്രസൻസ് ഓഫ് നിക്കൽ. നിക്കൽ ഡൈമീഥൈൽ ഗ്ലയോക്സിമേറ്റ് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ആണ് ഇവിടെ ഫോം ചെയ്തിട്ടുള്ളത്. അതിൻ്റെയാണ് ഈ കളർ.
ഇത് സിങ്കിൽ ഒഴിച്ച് നോക്കിയാൽ നമുക്ക് ശരിക്കും ഇതിൻ്റെ കളറ് കാണാൻ കഴിയും. കണ്ടോ, നിക്കൽ ഡൈമീഥൈൽ ഗ്ലയോക്സിമേറ്റ് ആണ്.